ഹലോ ഫ്രണ്ട്സ്, മധുബാലനാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു NLP മെത്തേഡാണ്. ഈ NLP മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന 1970s അമേരിക്കയിൽ റിച്ചാർഡ് ബ്ലാൻഡറും ജോൺ ഗ്ലെൻഡറും കൂടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക് തെറാപ്പി എന്ന പേരിലാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. NLPയിലൂടെ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളെയും മാറ്റാൻ വളരെ എളുപ്പമാണ്. വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ NLP. അപ്പോൾ NLP ശരിക്കും രൂപീകരിച്ചത്, അതായത് NLP ആദ്യം അവർ ചെയ്തത് ഒരു മോഡലിംഗ് ടെക്നിക്കായിട്ടാണ്. അപ്പോൾ ആ മോഡലിംഗ് ടെക്നിക്കായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് പല ടെക്നിക്കുകളിലേക്ക് വന്നത്. അപ്പോൾ ഈ മോഡലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഓൾറെഡി നേടിക്കഴിഞ്ഞ ഒരാളെ കണ്ടുപിടിക്കുക. അത് വളരെ എളുപ്പമാണല്ലോ. നിങ്ങളുടെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മോഡലാക്കുന്ന സെലിബ്രിറ്റീസ് ആയിരിക്കും, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവരത് ഓൾറെഡി നേടിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അവരത് നേടിക്കഴിഞ്ഞിരിക്കുന്ന അവരുടെ മനോവ്യാപാരങ്ങൾ നമുക്കും പകർത്തിയെടുക്കാം. അവരതിനെക്കുറിച്ച് എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത്, അവരതിനെക്കുറിച്ച് എങ്ങനെയാണോ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു, തുടങ്ങി സകല കാര്യങ്ങളും നമുക്കും പകർത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മോഡലിംഗിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമാ നടനാവണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചോളൂ. ഇപ്പോൾ സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരാളുണ്ടാവും. അയാളെപ്പോലൊരു നടനായാൽ കൊള്ളാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള, അദ്ദേഹം എങ്ങനെയാണ് ഒരു നടനായത്, അപ്പോൾ ആ നടനാവും ആയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ആ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അയാളുടെ ഇൻ്റർവ്യൂകളിൽ നിന്നും മറ്റും കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ അയാളെ നിരീക്ഷിച്ച്, അടുത്തു പോയി നിരീക്ഷിച്ചിട്ടായാലും നിങ്ങൾക്കത് പകർത്താൻ സാധിക്കുമ്പോൾ നിങ്ങളും അയാളെപ്പോലെ തന്നെ ആ ഒരു പൊസിഷനിലെത്തുന്നതായിരിക്കും. ഇതിന് വേണ്ടത് ആത്മാർത്ഥമായ പരിശ്രമമാണ്. ഇപ്പം നിങ്ങളൊരു സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ അതിനെക്കുറിച്ച് വേറെ ഒരു ചിന്ത ആയാൽ കൊള്ളാം എന്നുള്ള വാണ്ട് അല്ല, കമ്മിറ്റഡ് ആവണം. ഇപ്പം വേണം എന്ന് ആർക്കും പിന്നെ ആഗ്രഹിക്കാവുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും, ആർക്കാണ് വേണ്ടാത്തത്, എല്ലാ കാര്യവും വേണം എന്നാഗ്രഹിക്കും. പക്ഷേ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാലേ അത് നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടനാവാൻ ആഗ്രഹം, ആ നടൻ്റെ ജീവിതത്തിലെ സിനിമയിലേക്ക് അദ്ദേഹം എത്തിയ പോലെ, അല്ലെങ്കിൽ സിനിമയിൽ എത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തെ ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കാണുന്ന അദ്ദേഹത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്തുക, നമ്മൾ അയാളാണ് എന്ന് വിചാരിച്ച് ജീവിക്കുക. സിനിമാ നടനാവുന്ന കാര്യം മാത്രമല്ല, ഇത് പല കാര്യത്തിലും വിജയിക്കും. ഇപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളാകെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളെ മാതൃകയാക്കാം. നിങ്ങൾക്ക് മുന്നേ അതുപോലെ സഞ്ചരിച്ച ഒരാളെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അതേ ടെക്നിക്കുകൾ, അദ്ദേഹത്തിൻ്റെ അതേ ആ മാനറിസങ്ങൾ അദ്ദേഹമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ടോട്ടലായിട്ട് അനുകരിക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു വ്യക്തി, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് വേണ്ട ആ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം. ഇപ്പോൾ നിങ്ങളിപ്പോൾ വലിയൊരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാവാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ അനുകരിക്കും? തീർച്ചയായിട്ടും ഒരുപാട് മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് യൂസഫ് അലി സാറാണ്. അപ്പോൾ യൂസഫ് അലി സാറിൻ്റെ ആ പിന്നെ ഇൻ്റർവ്യൂവിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം, അതുപോലെ അദ്ദേഹം ബിസിനസ്സിനോട് ഉള്ള അദ്ദേഹത്തിൻ്റെ അപ്രോച്ചുകൾ, ഇതിനൊക്കെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുക. അത് നമ്മളത് വേണമെന്ന് ആഗ്രഹിച്ചാൽ യൂസഫ് അലി സാറിനെ പോലെ തന്നെ ആയിരിക്കും പിന്നീട് നമ്മൾ ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായിട്ടും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മളതിന് കമ്മിറ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ടോക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം നമുക്കത് ആയല്ലേ പറ്റൂ.
അപ്പോൾ ഈ ഒരു മോഡലിംഗ് ആക്സെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാര്യമായിട്ട് ഇപ്പോൾ ജീവിതത്തിൽ ഒരു പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ പലരെയും മാതൃകകളാക്കാറുണ്ട്. അപ്പം മഹാത്മാഗാന്ധി അതുപോലെ APJ അബ്ദുൽ കലാമിനെ ഒക്കെ മാതൃകകളാക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അത് ക്രിക്കറ്റ് ലോകത്തായാലും ഫുട്ബോളിൻ്റെ രംഗത്തായാലും അതൊക്കെ നമുക്ക് ഏത് മേഖലയിലായാലും നമ്മൾ പലരെയും മാതൃകകളാക്കാറുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ മാതൃകകളാക്കിയാൽ മാത്രം പോരാ, അവരായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അതേ ഒരു ഒരാൾക്ക് ഒരു ഒരു പൊസിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് മേഖലയിൽ ഏതൊക്കെ ആൾക്കാരെ മാതൃകകളാക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ അവരാണെന്ന് വിചാരിക്കുക, അവരുടെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുക, അവർ നേടിയെടുത്തിട്ടുള്ള അതേ വിജയങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയുള്ള വിജയങ്ങൾ നിങ്ങൾക്കും നേടാൻ സാധിക്കും. മോഡലിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു NLP ടെക്നിക്കാണ്. കൂടുതലായിട്ട് NLPയെ കുറിച്ചൊക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫാമിലിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ NLP റിലേറ്റഡ് ആയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സാർത്ഥ എന്ന് പറയുന്ന ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ ലഭിക്കുന്നതിനും പോസിറ്റീവായി ഇരിക്കുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ഫ്രീ പ്രോഗ്രാമുകൾ അതുപോലെ പെയ്ഡ് പ്രോഗ്രാമുകളും ഒക്കെ ലഭ്യമായിട്ടുള്ള ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.